ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ പുതുക്കുന്നതിന്റെ ഭാഗമായുള്ള സർവേ നടപടികൾ ഈ മാസം മുപ്പത്തിയൊന്നിനകം പൂർത്തീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി ഇത്തവണത്തെ സെൻസസ് ഡ്യൂട്ടി അധ്യാപകർക്ക് പീഡനക്കാലമായിരുന്നുവെന്നാണ് പൊതുവെയുള്ള ആക്ഷേപം എൻ പി ആർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിൽ ആധാർ നമ്പർ ഉൾപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് അധ്യാപകർക്ക് അമിതഭാരം സമ്മാനിച്ചത് എന്യൂമറേഷൻ സാമഗ്രികൾ അച്ചടിച്ച് വിതരണം ചെയ്യുന്നതിൽ സർക്കാരിന് വന്ന കാലതാമസമാണ് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചത് സാമഗ്രികൾ വിതരണം ചെയ്യാനും ഡ്യൂട്ടി വിഭജിച്ചു നൽകാനും വന്ന കാലതാമസം മൂലം ഒരു മാസം കൊണ്ട് പൂർത്തീകരിക്കേണ്ട ഡ്യൂട്ടി പത്തു ദിവസം കൊണ്ട് പൂർത്തീകരിക്കണമെന്നായിരുന്നു ആദ്യ നിർദ്ദേശം സ്കൂൾ അധ്യയനത്തെ ബാധിക്കാതെ സ്കൂൾ പ്രവർത്തന സമയം ഒഴിവാക്കി എന്യൂമറേഷൻ നടത്തണമെന്ന പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവും ആശയക്കുഴപ്പം സൃഷ്ടിച്ചു നേരത്തെ സെൻസസ് ഡ്യൂട്ടി സംബന്ധിച്ച് സർക്കാർ പരസ്യങ്ങളിലൂടെയും അറിയിപ്പുകളിലൂടെയും പൊതുസമൂഹത്തെ അവബോധരാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ എൻ പുതുക്കുന്ന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സർക്കാർ പരസ്യമോ അറിയിപ്പുകളോ വേണ്ടത്ര നൽകാതിരുന്നതും സെൻസസ് ഡ്യൂട്ടിക്കാരുടെ ജോലിഭാരം വർദ്ധിപ്പിച്ചു ഒരു വീട്ടിൽ തന്നെ മൂന്നും നാലും തവണ കയറി കയറിയിറങ്ങേണ്ടി വന്ന ദുരനുഭവങ്ങളാണ് മിക്ക അധ്യാപകർക്കും നേരിടേണ്ടി വന്നത് സെൻസസുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളും ആധാർ കാർഡുകൾ എടുത്തു എടുത്തുവെക്കണമെന്ന അറിയിപ്പും നൽകിയിരുന്നെങ്കിൽ ഈ പ്രതിസന്ധി ഒഴിവാക്കാമായിരുന്നുവെന്നാണ് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടത് പലതവണ ഒരേ വീടുകളിൽ സെൻസസ് ഡ്യൂട്ടിക്ക് എത്തേണ്ടി വന്നതിനാൽ മിക്കവർക്കും നിർദ്ദേശിച്ച സമയത്ത് പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല ജില്ലാ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളും സ്കൂളുകളിലെ വാർഷികാഘോഷവുമെല്ലാം ഇതിനിടയിൽ കടന്നു വന്നതും അധ്യാപകർക്ക് പ്രതിസന്ധിയായി സെൻസസ് ഡ്യൂട്ടിയുടെ പേരിൽ യഥാർത്ഥ തിരിച്ചടി നേരിട്ടത് പാവപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥികളാണ് അധ്യാപകർ സെൻസസിന്റെ പേരിൽ ഡ്യൂട്ടിക്ക് ഇറങ്ങിയപ്പോൾ പാഠഭാഗങ്ങൾ സമയത്തിന് പൂർത്തിയാക്കാനാകാതെ പരീക്ഷയെ നേരിടേണ്ട ദുരവസ്ഥയാണ് സർക്കാർ സ്കൂളുകളിലും മറ്റും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ളത് ടി ന്യൂസ് തൃശൂർ